ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന പാഠഭാഗത്തു നിന്നും US എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. First, by what name are the kings who ruled from Kanchipuram based in South India? തെക്കേ ഇന്ത്യയിൽ കാഞ്ചിപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാർ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? Answer, പല്ലവ ഡൈനാസ്റ്റി. പല്ലവ രാജാക്കന്മാരായിരുന്നു കാഞ്ചിപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാർ. Second, which is the main port of Pallavas? പല്ലവന്മാരുടെ പ്രധാന തുറമുഖം ഏത്? Answer, മഹാബലിപുരം. മഹാബലിപുരം ആയിരുന്നു പല്ലവന്മാരുടെ പ്രധാന തുറമുഖം. Next, which famous structure was built during the Chola rule? ചോള ഭരണകാലത്തെ പ്രസിദ്ധ നിർമ്മിതി ഏത്? ആൻസർ, ബൃഹദീശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം ചോള ഭരണകാലത്തെ പ്രസിദ്ധ നിർമ്മിതിക്ക് ഉദാഹരണമാണ്. ഓക്കെ. നെക്സ്റ്റ്, which is the most famous cave temples in Maharashtra? ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ഗുഹാക്ഷേത്രം ഏത്? ആൻസർ, കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രങ്ങൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻ വിച്ച് ആർക്കിടെക്ചർ സ്റ്റൈൽ വാസ് ദി ഡൽഹി ജുമാ മസ്ജിദ് ബിൽറ്റ്? ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ഏത് വാസ്തുവിദ്യാ ശൈലിയിലാണ്? ആൻസർ, ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാകുന്നു ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ദി സൽത്തനറ്റ് എംപയർ? സൽത്തനറ്റ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ, കുത്തുബുദ്ദീൻ ഐബക്. കുത്തുബുദ്ദീൻ ഐബക് ആയിരുന്നു സൽത്തനറ്റ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. അഫ്ഗാനിലെ മുഹമ്മദ് ഗോറിൻ്റെ സൈനിക തലവനായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്. നെക്സ്റ്റ്, which is the most famous structure of the Sultanate period? Sultanate കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി ഏത്? ആൻസർ, കുത്തബ് മിനാർ. കുത്തബ് മിനാർ ആകുന്നു സൽത്തനറ്റ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കുത്തബ് മിനാറിന് 72 മീറ്ററിലധികം ഉയരമുണ്ട്. ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം കൂടിയാകുന്നു കുത്തബ് മിനാർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് മൾട്ടി സ്റ്റോറി ടെമ്പിൾസ് വാസ് ബിൽറ്റ് ഇൻ ദി മിഡീവൽ പീരീഡ്? മധ്യകാലഘട്ടത്തിൽ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങൾ ഏതെല്ലാം? ആൻസർ, ദി ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ ആൻഡ് കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവും ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും മധ്യകാലഘട്ടത്തിൽ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി എക്സാമ്പിൾ ഓഫ് എ ടെമ്പിൾ അഡോർണ് വിത്ത് സ്കൾച്ചേഴ്സ് ഓൺ ദി ടെമ്പിൾ വാൾസ്? ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തിന് ഉദാഹരണം?
ആൻസർ ഗജരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ ഗജുരാഹോ ക്ഷേത്രം ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തിന് മികച്ച ഉദാഹരണമാകുന്നു ഇത് നെക്സ്റ്റ് ബൈ വാട്ട് നെയിം ആർ ദി ടെമ്പിൾസ് ബിൽറ്റ് ഡ്യൂറിംഗ് ദി റിഗെയിൻ ഓഫ് ദി പല്ലവ കിങ് നരസിംഹവർമ്മൻ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ പഞ്ചരഥാസ് പഞ്ചരഥങ്ങൾ എന്ന പേരിലാകുന്നു പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നെക്സ്റ്റ് സീൻസ് ഓഫ് സ്റ്റോറി കോണ്ടെസ്റ്റ് ഇൻ മിഡീവൽ ഇന്ത്യ ഡാഷ് എൻഗ്രേവ്ഡ് ഓൺ ടെമ്പിൾ വാൾസ് മധ്യകാല ഇന്ത്യയിൽ ഡാഷിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു ആൻസർ ദി രാമായണ ദി മഹാഭാരത ആൻഡ് ദി ഭാഗവത രാമായണം മഹാഭാരതം ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു ഓക്കെ നെക്സ്റ്റ് ടെമ്പിൾസ് ഓഫ് വിച്ച് റിലീജിയൻ ആർ ഫൗണ്ട് ഇൻ എല്ലോറ ഏതെല്ലാം മതവിഭാഗങ്ങളുടെ ക്ഷേത്രങ്ങൾ എല്ലോറയിൽ കാണപ്പെടുന്നു ആൻസർ ദി ബുദ്ധിസ്റ്റ് ജൈൻസ് വൈഷ്ണവേഴ്സ് ആൻഡ് ഷൈവേഴ്സ് ബൗദ്ധർ ജൈനർ വൈഷ്ണവർ ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ എല്ലോറയിൽ കാണപ്പെടുന്നു നെക്സ്റ്റ് വെർ ഈസ് ദി വേൾഡ് ഫേമസ് കൊണാർക്ക് സൺ ടെമ്പിൾ ലൊക്കേറ്റഡ് ലോകപ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഒഡീഷ ഒഡീഷയിലെ പുരിയിലാണ് ലോകപ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഹൂ ബിൽറ്റ് ദി ഫേമസ് ബൃഹദ്രേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദ്രേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആര് ആൻസർ രാജരാജ ചോള ചോള രാജാവായ രാജരാജനായിരുന്നു തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദ്രേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് നെക്സ്റ്റ് വിച്ച് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി സൽത്തനറ്റ് സൽത്തനത്ത് കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യാ ശൈലി ഏത് ആൻസർ ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയാകുന്നു സൽത്തനത്ത് കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യാ ശൈലി നെക്സ്റ്റ് വാട്ട് വെർ ദി മേജർ സ്ട്രക്ചേഴ്സ് ഡ്യൂറിംഗ് ദി റിഗെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ കാലത്തെ പ്രധാന നിർമ്മിതികൾ ഏതെല്ലാം ആൻസർ ദി താജ്മഹൽ ഇൻ ആഗ്ര ദി റെഡ് ഫോർട്ട് ആൻഡ് ജുമാ മസ്ജിദ് താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് എന്നിവയായിരുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ കാലത്തെ പ്രധാന നിർമ്മിതികൾ ഓക്കെ നെക്സ്റ്റ് വാട്ട് വെർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷതകൾ എന്തെല്ലാം ആൻസർ ഫസ്റ്റ് ആർച്ചസ് ഡോംസ് മിനാർസ് വെർ ദി നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റൈൽ കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ് സെക്കൻഡ് ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വേർ കർവ്ഡ് ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിംഗ്സ് കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു തേർഡ് മോർട്ടാർ റെഡ് സ്റ്റാൻഡ് സ്റ്റോൺസ്
and marbles were used for construction. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. And last, spacious of gardens were set on the building's premises. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഇവയെല്ലാമാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ പ്രധാന സവിശേഷതകൾ. ഓക്കെ, നെക്സ്റ്റ്, ദി താജ്മഹൽ ഈസ് മോഡൽഡ് ഓൺ വിച്ച് ഓഫ് ദീസ് മോണമെന്റ്സ്? ഏത് സ്മാരകത്തിൻ്റെ നിർമ്മാണത്തെ മാതൃകയാക്കിയാണ് താജ്മഹൽ നിർമ്മിച്ചത്? ആൻസർ, ഹുമയൂൺസ് ടോംബ്. ഹുമയൂണിൻ്റെ ശവകുടീരത്തെ മാതൃകയാക്കിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ഹൂ കംപ്ലീറ്റഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ? കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആര്? ആൻസർ, ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആയിരുന്നു കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഭരണകാലത്തായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. നെക്സ്റ്റ്, വിച്ച് ഫേമസ് സ്ട്രക്ചർ വാസ് ബിൽറ്റ് ഡ്യൂറിംഗ് ദി റീഗൻ ഓഫ് ബാഹ്മിനി സുൽത്താൻസ്? ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച പ്രസിദ്ധ നിർമ്മിതി ഏത്? ആൻസർ, ദി ഗോൾക്കുംബസ് ഇൻ ബീജാപ്പൂർ. ബീജാപ്പൂരിലെ ഗോൾക്കുംബസ് ആയിരുന്നു ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച പ്രസിദ്ധ നിർമ്മിതി. നെക്സ്റ്റ്, വിച്ച് ഫേമസ് മോണമെന്റ്സ് വാസ് ബിൽറ്റ് ഡ്യൂറിംഗ് ദി റിഗേൻ ഓഫ് കുത്തുബ് ഷാഹി സുൽത്താൻസ്? കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച പ്രശസ്ത സ്മാരകം ഏത്? ആൻസർ, ദി ചാർമിനാർ ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിലെ ചാർമിനാർ ആയിരുന്നു കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച പ്രശസ്ത സ്മാരകം. നെക്സ്റ്റ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ആർ ദി കേവ് ടെമ്പിൾസ് അജന്ത ആൻഡ് എല്ലോറ ലൊക്കേറ്റഡ്? അജന്ത, എല്ലോറ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാകുന്നു അജന്ത, എല്ലോറ തുടങ്ങിയ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഫേമസ് ടെമ്പിൾസ് വാസ് ബിൽറ്റ് ബൈ ദി വിജയനഗര കിങ്സ് ഹൂ റൂൾഡ് ഓവർ സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഏതെല്ലാം? ആൻസർ, വിട്ടിലസ്വാമി ടെമ്പിൾ ആൻഡ് ഹസാരരാമ ടെമ്പിൾ. വിട്ടിലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവുമായിരുന്നു വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ. ഓക്കെ, താങ്ക് യു.